വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വേദനപ്പെടുത്തുന്ന ഒരു വാർത്തയാണിത്. വഴിക്കടവ് കോരൻകുന്നിൽ ചെറിയാപ്പു എന്ന ഓട്ടോ ഡ്രൈവറായ റഷീദിൻ്റെ മരണം നമ്മുടെയൊക്കെ ഹൃദയത്തെ വേദനിപ്പിക്കും. കഴിഞ്ഞ 31-ാം തീയതി വ്യാഴാഴ്ചയായിരുന്നു റഷീദിൻ്റെ പെട്ടെന്നുള്ള മരണം. എന്നാൽ മരണത്തിന് അല്പം ദിവസം മുമ്പ് റഷീദ് മരണത്തെക്കുറിച്ച് ഒരു പാട്ട് പാടിയിരുന്നു. അല്പം പുഞ്ചിരിയോടെ മരണത്തെ അങ്ങേയറ്റം ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ ആ പാട്ടിൻ്റെ അവസാനം നമുക്കൊക്കെ പോകേണ്ടേയെന്ന് ഒരു ചോദ്യവും ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് തൻ്റെ ഓട്ടോറിക്ഷയിലിരുന്ന് തൻ്റെ ഏതോ സുഹൃത്തിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്ത ആ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ില്ല ഉറങ്ങുമ്പോ മാറ്റുവാനോ ജീൻസിന്റെ ട്രൗസർ ഇല്ല, മണ്ണിൽ പൊതിഞ്ഞതാണടോ ആമേനി, പുഴുക്കൾക്കുള്ളതാണടോ സ്നേഹിത, നന്മ മാത്രം ചെയ്തു പോരടോ. കെട്ടി കെട്ടി മൂന്ന് കെട്ട് മുറുക്കി കെട്ടി, ആറ് കാല് കട്ടിലിൽ നിന്നെയും കെട്ടി, ഇല്ലല്ലെന്നൂറൊക്കെ ചൊല്ലി, ഭാര്യ മക്കളോടും പോലും വിടയും ചൊല്ലി, പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, തിരികെ വരാത്തൊരു യാത്ര, തിരക്കൊന്നുമില്ലാത്ത യാത്ര, പരലോകത്തേക്കാണ് യാത്ര. നിന്നെ വീട്ടിൽ വിളിക്കുന്ന നാമം മാറയും, മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും, കുറ്റവേരെല്ലാരും ചുറ്റും നിന്ന് കരയും, നിന്റെ റൂഹ് നിന്നിൽ നിന്ന് പോയി അകലും. നിന്നെ വീട്ടിൽ വിളിക്കുന്ന നാമം മാറയും, മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും, ഉറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും, നിന്റെ റൂഹ് നിന്നിൽ നിന്ന് പോയി അകലും. വല്ലാത്തൊരവസ്ഥയിൽ നീറും, വെപ്രാളത്താൽ നീ പുളയും, കുറയാനിൻ തുണി വീട്ടിൽ ഉയരും, കുളിപ്പിക്കുവാൻ ജനം മുതിരും. കെട്ടി കെട്ടി മൂന്ന് കെട്ട് മുറുക്കി കെട്ടി, ആറ് കാല് കട്ടിലിൽ നിന്നെയും കെട്ടി, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ ചൊല്ലി, ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി, പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, തിരികെ വരാത്തൊരു യാത്ര, തിരക്കൊന്നുമില്ലാത്ത യാത്ര, പരലോകത്തേക്കാണ് യാത്ര. പോണ്ടേ നമുക്ക് ഒരു ദിവസം പോണം. ആ മതി, എന്തിനാ എമ്പാട്. മരണത്തെ മാടി വിളിച്ചതുപോലെയുള്ള അവസ്ഥ. തനിക്കിനി കൂടുതൽ ആയുസ്സുണ്ടാവില്ല എന്ന് നാഥൻ അദ്ദേഹത്തിൻ്റെ ഹൃദയാന്തരങ്ങളിലേക്ക് പകർന്നതുപോലെ തോന്നുന്നു. അല്പം പുഞ്ചിരിയോടെ പാട്ടുപാടി അവസാനം പാട്ടുപാടി കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ പോകണ്ടേയെന്ന് ചോദിച്ചപ്പോൾ തൊട്ടടുത്തിരുന്ന ആൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹവും അതേ പോകണം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തിരിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നോ എനിക്കിനി പോകാൻ ദിവസങ്ങളില്ല എന്ന്? നമുക്കാർക്കും അറിയില്ല മരണത്തിൻ്റെ ദിവസവും സമയവും നമുക്കറിയാൻ സാധിക്കുകയില്ലല്ലോ. എന്നാൽ ചിലയാളുകൾക്ക് മരണം അടുത്തെത്തി കഴിഞ്ഞാൽ പിന്നെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നത് കാണാം. ഹൃദയാഘാതം മൂലമാണ് 44-കാരനായ റഷീദിൻ്റെ മരണം. മുസ്ലിം സമൂഹത്തിന് വലിയൊരു സന്ദേശം നൽകിയാണ് റഷീദ് യാത്രയായത്. മരണത്തെ മുന്നിൽ കണ്ട് മരണത്തിൻ്റെ വേദനയാണ് തനിക്ക് വന്നതെന്ന് അദ്ദേഹം അറിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം എഴുതിയ ഒരു കുറിപ്പ് കൂടിയുണ്ട്. അതും കൂടി വായിച്ചാൽ നമ്മുടെ കണ്ണുകൾ സജലമാകും, നമ്മളും മരണത്തെക്കുറിച്ച് അല്പം ചിന്തിച്ചു പോകും. ഒരുപാട് നേരം മരണത്തെക്കുറിച്ച് വയലു പറയുന്നത് നമ്മൾ കേൾക്കുന്നതിലേറെ വെറും 3 മിനിറ്റ് മാത്രമുള്ള ഇദ്ദേഹത്തിൻ്റെ പാട്ടും മരണത്തെ മുന്നിൽ കണ്ട് അദ്ദേഹം എഴുതി വച്ച കുറിപ്പും വായിച്ചാൽ നമ്മളറിയാതെ അല്ലാഹുവിനെ ഓർത്തു പോകും. എന്തെങ്കിലും തെറ്റുകളിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാട്ട് നമ്മുടെ മനങ്ങളിലേക്ക് അറിയാതെ കടന്നു വരും. ഇത്രയേറെ മരണത്തിൻ്റെ സൂചനകൾ തരുമ്പോൾ അദ്ദേഹം ജീവിതത്തിൽ കാര്യമായ എന്തൊക്കെയോ നന്മകൾ ചെയ്തതുപോലെ തോന്നുന്നു. പടച്ചവൻ അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്വീകരിക്കട്ടെ. അവസാനമായി അദ്ദേഹം എഴുതി വച്ച ആ കുറിപ്പ് വായിക്കാം.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ചെറിയാപ്പുവാണ് എല്ലാവരോടും യാത്ര ചോദിക്കുന്നു. 13-ാമത്തെ വയസ്സിൽ ചെറിയുടെ കൂടെ വഴിക്കടവ് ഓട്ടോ സ്റ്റാൻഡിൽ ഇറങ്ങിയതാണ്. ഇപ്പോൾ 44 വയസ്സ്. ജീവിതകാലം മുഴുവൻ ഈ മുച്ചക്രവണ്ടിയുടെ കൂടെയായിരുന്നു. അതിനിടക്ക് നൂറുകണക്കിന് മുഖങ്ങൾ കൺമുന്നിലൂടെ കടന്നുപോയി. ഇനിയൊരു പുഞ്ചിരിയായി ഞാനുണ്ടാകും എന്ന് തോന്നുന്നില്ല. സഹിക്കാൻ കഴിയാത്ത വേദനയാണ്. ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഒരു അപേക്ഷയുണ്ട്. ഈ ജീവിതകാലത്തിനിടക്ക് എൻ്റെ വാക്കോ പ്രവൃത്തിയോ നിങ്ങളെ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു തരണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നാളേക്ക് മാറ്റിവെക്കരുത്. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ കുഞ്ഞുമക്കളെയും കുടുംബത്തെയും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും എന്നെ കാണാൻ വരണം. അവസാനമായി നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പോയി വരട്ടെ എന്ന് പറയുന്നില്ല, പോട്ടെ എല്ലാവരോടും. ഇത് വായിക്കുമ്പോൾ അറിയാതെ കരഞ്ഞുപോകുന്നു. അത്രയും ഹൃദയത്തിലേക്ക് കോർത്തു വെക്കുന്ന കുറിപ്പ്. മരണത്തിൻ്റെ വേദനകൾക്കിടയിൽ തൻ്റെ മക്കളെയും ഭാര്യയെയും അദ്ദേഹം മറന്നില്ല, കൂട്ടുകാരെയും മറന്നില്ല. എന്തുമാത്രം വേദനപ്പെടുത്തുന്ന കുറിപ്പ്. അദ്ദേഹത്തിൻ്റെ മരണം നമുക്കും മരണത്തെക്കുറിച്ച് ഓർക്കാനുള്ള വഴികാട്ടിയാവട്ടെ. പടച്ചവൻ എല്ലാ പാപങ്ങളും പുറത്ത് സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇത് കേൾക്കുന്നവരെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഖുർആൻ ഓതി ഹദിയ ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം എഴുതി വെച്ച ഈ കുറിപ്പിന് കമൻ്റായി എഴുതിയത് ഇങ്ങനെയാണ്. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ കുഞ്ഞുമക്കളെയും കുടുംബത്തെയും നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന്. അത് അടുത്തറിയുന്ന നിങ്ങൾ ഓരോരുത്തരും ഏറ്റെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും മരിക്കും, ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഒരുപക്ഷെ അതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവരും അത് മറക്കുകയും ചെയ്യും. നഷ്ടപ്പെടുന്നതും തിരിച്ചു ആ നഷ്ടം വെച്ച് ജീവിക്കേണ്ടതും ആ കുടുംബം മാത്രമായിരിക്കും. അതുകൊണ്ട് ആ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. ചെറിയാപ്പു പാടിയ ആ പാട്ട് ഇന്നും ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എല്ലാവർക്കും നമ്മൾ ആരൊക്കെയോ ആണ് എന്ന് തോന്നുമ്പോൾ ആ പാട്ടൊന്ന് എടുത്തു കേട്ടാൽ മതി. അപ്പോൾ മനസ്സിലാകും നമ്മൾ എന്താണ് എന്ന്. എത്ര അർത്ഥവത്തായതും ഭയാനകവുമായ വരികളാണത്. പടച്ചവൻ നമുക്കൊക്കെ നല്ല മരണങ്ങൾ തന്ന് അനുഗ്രഹിക്കട്ടെ. ഉറങ്ങുമ്പോ മാറ്റുവാനോ ജീൻസിന്റെ ട്രൗസർ ഇല്ല, മണ്ണിൽ പൊതിഞ്ഞതാണടോ ആമേനി, പുഴുക്കൾക്കുള്ളതാണടോ സ്നേഹിത, നന്മ മാത്രം ചെയ്തു പോരടോ. കെട്ടി കെട്ടി മൂന്ന് കെട്ട് മുറുക്കി കെട്ടി, ആറ് കാല് കട്ടിലിൽ നിന്നെയും കെട്ടി, എന്നൂറൊക്കെ ചൊല്ലി, ഭാര്യ മക്കളോടും പോലും വീടയും ചൊല്ലി, പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, തിരികെ വരാത്തൊരു യാത്ര, തിരക്കൊന്നുമില്ലാത്ത യാത്ര, പരലോകത്തേക്കാണ് യാത്ര. നിന്നെ വീട്ടിൽ വിളിക്കുന്ന നാമം മാറയും, മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും, കുറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും, നിന്റെ റൂഹ് നിന്നിൽ നിന്ന് പോയി അകലും. നിന്നെ വീട്ടിൽ വിളിക്കുന്ന നാമം മാറയും, മക്കൾ പോലും മയ്യത്തെന്ന് മാറ്റി പറയും, ഉറ്റവരെല്ലാരും ചുറ്റും നിന്ന് കരയും, നിന്റെ റൂഹ് നിന്നിൽ നിന്ന് പോയി അകലും. വല്ലാത്തൊരവസ്ഥയിൽ നീറും, വെപ്രാളത്താൽ നീ പുളയും, ഖുർആനിൻ തുണി വീട്ടിൽ ഉയരും, കുളിപ്പിക്കുവാൻ ജനം മുതിരും. കെട്ടി കെട്ടി മൂന്ന് കെട്ട് മുറുക്കി കെട്ടി, ആറ് കാല് കട്ടിലിൽ നിന്നെയും കെട്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി, ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി, പള്ളിക്കാട്ടിലേക്കാണ് യാത്ര, തിരികെ വരാത്തൊരു യാത്ര,
തിരക്കൊന്നുമില്ലാത്ത യാത്ര, പരലോകത്തേക്കാണ് യാത്ര. പോണ്ടേ നമുക്ക് ഒരു ദിവസം പോണം. ആ മതിയായി, എന്തിനാ എമ്പാടും.